ഈ AI ക്യാമറയുടെ ഒക്കെ ആവശ്യം ഇവിടെ ഉണ്ടോ? സർക്കാർ എന്തിനാണ് ഇപ്പൊ ഇത്രയും കാശ് ചെലവഴിച്ച് ഇങ്ങനത്തെ സംവിധാനം ഇത്രയും തിരക്ക് പിടിച്ചു കൊണ്ടുവരുന്നത്? കമ്മീഷൻ കാശ് അടിച്ചു മാറ്റാനും പെറ്റിയടിച്ച് ജനങ്ങളെ പിഴിയാനും വേണ്ടി മാത്രമല്ലേ ഇപ്പൊ ഈ AI ക്യാമറ? ഒരു വർഷത്തിൽ ഏകദേശം 40,000 വാഹന അപകടങ്ങളും അതിലൂടെ 4,000 പേരും മരണമടയുന്നുണ്ട്. ഇത് നിയന്ത്രിച്ചേ മതിയാകൂ. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 136A നടപ്പിലാക്കാൻ സുപ്രീം കോടതിയാണ് നിർദ്ദേശിച്ചത്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയവും ഇലക്ട്രോണിക് എൻഫോഴ്സ്മെന്റ് സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കെൽട്രോണുമായി ഇക്കാര്യങ്ങളിൽ ചർച്ച നടത്തിയതിനനുസരിച്ചാണ് AI ക്യാമറ സംവിധാനം കേരളത്തിൽ നിലവിൽ വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. പെറ്റി ഈടാക്കാനല്ല, സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത്രയധികം ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ നോക്കിയെടുത്ത ഒരു പദ്ധതിയാണെങ്കിൽ അതിന് ആൾക്കാരുടെ ഡേറ്റയും പ്രൈവസിയും ഒക്കെ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ടല്ലോ. അങ്ങനെ ഒരു പദ്ധതി എന്തിനാണ് ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത്? അങ്ങനെ ഒരു സ്വകാര്യ കമ്പനിക്കും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. സർക്കാർ കരാറിൽ ഏർപ്പെട്ടത് കെൽട്രോണുമായി തന്നെയാണ്. AI ക്യാമറ ഉണ്ടെങ്കിൽ അപകടങ്ങൾ കുറയുന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഒരു യോഗ്യതയും ഇല്ലാത്തൊരു കമ്പനിക്ക് ടെൻഡർ ഇല്ലാതെ കെൽട്രോൺ കരാർ നൽകിയത് എന്തിനാണ്? 4 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. ഇതിൽ 3 കമ്പനികൾക്ക് ഇത് നടപ്പിലാക്കാനുള്ള ശേഷിയുണ്ടെന്ന് സാങ്കേതിക പരിശോധനാ സമിതി കണ്ടെത്തി. ഈ 3 കമ്പനികളിൽ ഏറ്റവും കുറവ് തുക കോട്ട് ചെയ്ത കമ്പനിക്കാണ് കെൽട്രോൺ കരാർ നൽകിയത്. പക്ഷേ ഈ കരാർ ലഭിച്ച SRIT സ്ഥാപനത്തിന് യോഗ്യത ഇല്ലല്ലോ. SRIT ഒരു കറക്ക് കമ്പനിയല്ലേ? ടെൻഡർ രേഖയിൽ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടെന്ന് സാങ്കേതിക പരിശോധനാ സമിതി ഉറപ്പാക്കിയ 3 കമ്പനികളിൽ ഒന്നാണ് SRIT. അമേരിക്കയും ജർമ്മനിയും ഉൾപ്പെടെ 18 രാജ്യങ്ങളിലും ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിലും ടെക്നോളജി പ്രൊജക്ടൊക്കെ ചെയ്ത കമ്പനിയാണ് SRIT. പുറം രാജ്യങ്ങളിലെ വലിയ കമ്പനികൾക്ക് പുറമെ ഇന്ത്യയിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ BSNL, റെയിൽടെൽ എന്നിവയ്ക്കും ഒഡീഷ, ലക്നൌ, പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ് സർക്കാരുകളും കോർപ്പറേഷനുകളും SRIT സേവനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പദ്ധതിയുടെ സുപ്രധാന പ്രവൃത്തികൾ കെൽട്രോൺ എന്തിനാണ് മറ്റൊരു കമ്പനി ഏൽപ്പിച്ചത്? ഡാറ്റ സുരക്ഷ, ഫെസിലിറ്റി മാനേജ്മെന്റും അടക്കമുള്ള എല്ലാ സുപ്രധാന പ്രവൃത്തികളും കെൽട്രോൺ തന്നെയാണ് നിർവഹിക്കുന്നത്. മറ്റൊരു കമ്പനിക്കും ഈ പണി ഏൽപ്പിച്ചിട്ടില്ല. 2012 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഗതാഗത നിയമലംഘനം കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയുണ്ടായി. കേരള പോലീസിന്റെ ഈ പദ്ധതിയിൽ കെൽട്രോൺ കരാർ നൽകുകയുണ്ടായി. മീഡിയട്രോണിക്സ്, ആർക്കിടെക്, സോഫ്റ്റ് ഇന്റർനാഷണൽ എന്നീ സ്വകാര്യ കമ്പനികൾക്കാണ് അന്ന് കരാർ നൽകിയത്. SRIT യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ക്യാമറ സ്ഥാപിക്കാൻ അശോക ബിൽകോണിനെ തിരഞ്ഞെടുത്ത് എന്തിനാണ്? അത് പച്ച കള്ളമാണ്. അശോക ബിൽകോണിന് കരാറോ ഉപകരാറോ നൽകിയിട്ടില്ല. പക്ഷെ നിയമവിരുദ്ധമായി SRIT അവർക്ക് ഉപകരാർ നൽകിയില്ലേ? കെൽട്രോണുമായി SRIT ഒപ്പിട്ട കരാറിൽ ഉപകരാർ നൽകാൻ വ്യവസ്ഥയുണ്ട്. ഉപകരാർ കൊടുക്കുന്ന വിവരം SRIT കെൽട്രോണിനെ അറിയിക്കണം. അത് അവർ ചെയ്തിട്ടുമുണ്ട്. ഇത്രയും വലിയ പദ്ധതികളിൽ ഉപകരാറുകൾ സാധാരണമാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ഗതാഗത വകുപ്പ് കരാർ ലഭിച്ച കമ്പനിയുടെ വിവരം മറച്ചുവെച്ച എന്തിനാണ്? ഈ പദ്ധതിയിൽ കരാർ നേടിയത് കെൽട്രോണാണ്. ഗതാഗത വകുപ്പ് ഈ വിവരം മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. കെൽട്രോൺ കരാറിലേർപ്പെട്ട മറ്റു കമ്പനികളുടെ വിവരം പൊതുനിരത്തിൽ ലഭ്യമാണ്. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിച്ചു നോക്കാം. എല്ലാം സുതാര്യമായി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ SRIT 66 കോടി രൂപ അധികമായി കൊടുത്തത് എങ്ങനെയാണ്? ഈ പറയുന്ന തുക SRIT കൊടുക്കുന്ന തുകയല്ല, പ്രവർത്തന ചെലവാണ്. 130 പേരുടെ 5 വർഷത്തെ ശമ്പളം, കൺട്രോൾ റൂമിലെ ക്യാമറ, ഇന്റർനെറ്റ്, വൈദ്യുതി ചെലവ്, 5 വർഷം നോട്ടീസ് അയക്കാനുള്ള സ്റ്റേഷനറി, അച്ചടി, തപാൽ ചെലവ്, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി എന്നിവയ്ക്ക് വേണ്ടി കെൽട്രോൺ ചെലവാക്കേണ്ടി വരും എന്ന് കണക്കാക്കിയ തുകയാണിത്. മാത്രമല്ല കെൽട്രോണിനും SRIT ഒന്നും ഒരു പൈസ പോലും സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല. പദ്ധതി പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം 5 വർഷം കൊണ്ട് 20 ഗഡുക്കളായിട്ടാണ് പണം നൽകുക. വെറും 75,000 രൂപ മാത്രം വില വരുന്നൊരു ക്യാമറയ്ക്ക് 31 ലക്ഷമോ 9.5 ലക്ഷമോ മറ്റോ സർക്കാർ ചെലവഴിക്കുന്നു എന്നും കേട്ടല്ലോ. കരാറും ഉപകരാറും ഒക്കെ നിയമപരമായി നൽകിയതാണെങ്കിൽ പിന്നെ സർക്കാർ ഇത്രയും തുക ചെലവാക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? അത് അഴിമതി ആയതുകൊണ്ടല്ലേ? ക്യാമറ സ്ഥാപിക്കുന്നതിനും കൺട്രോൾ റൂമുകൾ തുറക്കുന്നതിനും 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്കും GST മടക്കം മൊത്തം പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കേണ്ടി വരുന്ന തുക 232.25 കോടി രൂപയാണ്. ക്യാമറ വാങ്ങുന്നതിന് മാത്രം ഇത്രയും തുക ചെലവഴിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ് ചിലർ ഒരു ക്യാമറയ്ക്ക് 31 ലക്ഷം രൂപ ചെലവഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ക്യാമറ ഉൾപ്പെടെയുള്ള പൂർണ്ണ സിസ്റ്റത്തിന്റെ വിലയാണ് 9.37 ലക്ഷം. അല്ലാതെ ഒരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുകയല്ല ഇത്. പിന്നെ ഇന്നത്തെ കാലത്ത് ക്യാമറ ഒക്കെ വാങ്ങുന്നവർക്ക് ക്യാമറയുടെ ഒക്കെ വിലയെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവുമല്ലോ. ഈ പറയുന്ന 75,000 രൂപയുടെ ക്യാമറ വെറും CCTV ക്യാമറയാണ്, AI സംവിധാനമുള്ള ക്യാമറ അല്ല.
പക്ഷെ കേരളത്തിൽ മാത്രമേ ഇത്രയും കാശ് ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണല്ലോ കേട്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 100 ക്യാമറ സ്ഥാപിച്ചത് 40 കോടി രൂപയ്ക്കാണ്. ഒരു ക്യാമറയ്ക്ക് 31 ലക്ഷം രൂപ എന്ന് കണക്കാക്കിയത് പോലും ഇത് കണക്കാക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ചെലവഴിച്ചത് ഒരു ക്യാമറയ്ക്ക് 40 ലക്ഷം രൂപയാണ് എന്ന് പറയേണ്ടി വരും. ഈയിടെ ലക്നൌവിൽ 155 ട്രാഫിക് ലൈറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കി. അതിൽ 30 എണ്ണം മാത്രം ക്യാമറയും അതിൽ തന്നെ 10 ക്യാമറ മാത്രം വണ്ടിയുടെ സ്പീഡ് കണ്ടുപിടിക്കും. ഈ പദ്ധതിക്ക് അവർ മൊത്തം ചെലവാക്കുന്നത് 110 കോടി രൂപയാണ്. കേരളത്തിൽ ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും കെൽട്രോണിന് സമാനമായ ഓർഡറുകൾ ലഭിക്കും എന്നതാണ് വസ്തുത. എന്നാലും മറ്റു കമ്പനികളിൽ നിന്ന് കമ്പോണൻസ് വാങ്ങി കെൽട്രോൺ കൂട്ടിയോജിപ്പിക്കുന്നതിന് പകരം കെൽട്രോൺ തന്നെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇതിലും കുറഞ്ഞ കാശിന് പദ്ധതി നടപ്പാക്കാൻ പറ്റുമായിരുന്നില്ലേ? പദ്ധതിയിൽ 12 കമ്പോണന്റുകളിൽ 4 എണ്ണം കെൽട്രോൺ തന്നെ വികസിപ്പിച്ചതാണ്. കെൽട്രോണിന് എല്ലാ കമ്പോണന്റുകളും സ്വയം വികസിപ്പിക്കാനുള്ള വൈദഗ്ധ്യം ഉണ്ടാകില്ല. ഈ പദ്ധതിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് സമയവും ചെലവും എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് മറ്റു കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ലോകോത്തര കമ്പനികളെല്ലാം ഇത്തരം നടപടികളാണ് എടുക്കാറ്. കെൽട്രോൺ ചെയ്തതൊക്കെ നിയമപരവും ഇത്തരം പദ്ധതികളിലെടുക്കുന്ന സാധാരണ നടപടികളുമാണെങ്കിൽ പിന്നെ വിവരങ്ങൾ മൂടിവെച്ചത് എന്തിനാണ്? അതുകൊണ്ടല്ലേ ഈ വിവാദം ഇപ്പോൾ ഉയർന്നു വന്നത്. ലഭിച്ച ചോദ്യങ്ങൾക്കും വിവരാവകാശങ്ങൾക്കും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കെൽട്രോൺ മറുപടി നൽകിയിരുന്നു എന്നതാണ് വസ്തുത. എല്ലാ വിവരങ്ങളും ലഭ്യമാണെങ്കിലും വ്യക്തതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽട്രോൺ എന്ത് ചെയ്യാനാ? പക്ഷെ പരാതി ലഭിച്ചപ്പോ സർക്കാർ നടപടിയെടുക്കാതെന്ന് എന്തുകൊണ്ടാണ്? 2018 തുടക്കമിട്ട ഈ പദ്ധതിക്കെതിരെ പരാതി ഉയർന്നു വന്നിരുന്നില്ല. എന്നാൽ ഉദ്യോഗസ്ഥനെതിരെ ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. അതൊക്കെ സർക്കാർ കൃത്യമായി ചെയ്തിട്ടുണ്ട്. SRIT പ്രസാഡിയോയും മറ്റു കമ്പനികളുമായി ഉണ്ടാക്കിയ കരാറും മറ്റു ചില രേഖകളും മുൻ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടല്ലോ, അതും കെൽട്രോണുമായി എന്താണ് ബന്ധം? ഇവയൊന്നും തന്നെ കെൽട്രോണുമായി ബന്ധമുള്ള രേഖകളല്ല എന്നതാണ് വസ്തുത. കെൽട്രോൺ നടപ്പിലാക്കുന്ന പദ്ധതി ഈ കരാർ വഴിയല്ല നടക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് ബന്ധമെന്നൊക്കെ വാർത്തയിൽ കണ്ടത്? ഒരു ഗസ്റ്റ് ഹൌസ് ഉപയോഗിച്ചതിനും മറ്റും മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് നൽകിയ 1 ലക്ഷത്തിൽ പരം രൂപയുടെ കണക്കും മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് പ്രസാരിയോ കമ്പനിയുടെ ഡയറക്ടറുമായിട്ടുള്ള സൗഹൃദവുമൊക്കെയാണ് വാർത്തയിൽ വന്നത്. ഈ കണക്കൊക്കെ കമ്പനി കേന്ദ്ര മന്ത്രാലയത്തിന് നൽകിയ രേഖയിലുള്ളതാണ്. ഇതൊന്നും മൂടിവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആർക്കും പരിശോധിച്ചു നോക്കാവുന്നതുമാണ്. സർക്കാർ ഈ കമ്പനിയുമായി ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. കെൽട്രോൺ ഈ കരാർ SRIT കൊടുത്തത് ഓപ്പൺ ടെൻഡർ വഴിയാണ് താനും. മറ്റു കമ്പനികൾ തമ്മിലുള്ള കരാറുകൾ, അതിലൊരു കമ്പനി ഡയറക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ബന്ധുവുമായിട്ടുള്ള സൗഹൃദവും ഒന്നും സർക്കാർ നൽകിയ കരാറിനെ ബാധിക്കുന്നില്ല. അപ്പൊ അൽഹിന്ദ് 3 കോടി രൂപ നൽകി എന്ന് കാണിക്കുന്ന രേഖയോ? കെൽട്രോൺ കരാറിൽ ഏർപ്പെട്ടത് SRIT. അപ്പോൾ കോഷൻ ഡെപ്പോസിറ്റ് നൽകേണ്ടത് SRIT. ഈ പറയുന്ന അൽഹിന്ദ് നൽകിയ തുക SRIT കവറിംഗ് ലെറ്ററോടെയാണ്. SRIT അൽഹിന്ദും തമ്മിലുള്ള തർക്കത്തിൽ കെൽട്രോണിന് ഇടപെടാൻ സാധിക്കില്ല. അപ്പൊ പിന്നെന്തിനാണ് ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇത്രയും സുഗമമായ AI ക്യാമറ പോലുള്ളൊരു പദ്ധതിയിൽ അഴിമതിയുടെ പേരിൽ തുരങ്കം വയ്ക്കാൻ നടക്കുന്നത്? അതിപ്പോ സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിലാണല്ലോ. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ അഴിമതി കഥയുമായി ഇറങ്ങിയേക്കുന്നത്.